ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ മച്ചാൻമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബെസ്റ്റ് ഫോട്ടോ എങ്ങനെ റിയൽ ബെസ്റ്റ് ഫോട്ടോ ആയിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു പാർട്ട് വൺ വീഡിയോ നമ്മൾ ഇനിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് വീഡിയോ അതായത് പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് കുറേ അധികം മച്ചാൻമാരെ എനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ കമൻ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായി പാർട്ട് ടു വീഡിയോ എഡിറ്റ് ചെയ്യോ ഉടനെ ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേഗം തന്നെ ചെയ്യുന്നത് വീഡിയോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഗൈസ് പിന്നെ വെച്ചാൽമാരെ നമുക്ക് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈമും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തത് പിന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം അപ്പോൾ എല്ലാ മച്ചാമാരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക മച്ചമാരേ ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒറിജിനലി ബസ് എങ്ങനെയാണോ ആ ഫോട്ടോ കിടക്കുന്നത് അതുപോലെ തന്നെ ബസ്സിഡിൽ അതേ ആംഗിളിൽ തന്നെ ഇട്ടിട്ട് ഒരു ഫോട്ടോ കുറേ അധികം ഫോട്ടോസ് നിങ്ങൾ ചറവറ എടുത്ത് വെക്കുക ഗൈസ് ഓക്കെ ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ മുകളിലാണ് മുകളിലൂടെയാണ് ഞാനിപ്പോൾ നമ്മുടെ ബസ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് സോ അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ അതേ ആംഗിളിൽ തന്നെ ഇട്ടിട്ട് ബസ് സിഡിൽ ഒരു ഫോട്ടോ കുറേ അധികം ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ഒപ്പോസിറ്റിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക ഗൈസ് അപ്പോൾ ഞാനിവിടെ ഒരു പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിക്ക് പ്രൊഫക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അതിനുശേഷം മച്ചാൻമാരെ ക്രോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക അപ്പോൾ ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അൺലോക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്രാക്കഡ് വെർഷൻ യൂസ് ചെയ്യുക പിക്സാടിൻ്റെ അപ്പോൾ അത് ക്രോമിലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും പറ്റുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം മച്ചാമാരെ ഓക്കെ അതിനുശേഷം വെച്ചാൽ മേ ഫ്രണ്ട് പോർഷൻ നമ്മൾ എന്തു ചെയ്യാം റേസും കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് റേസ് ചെയ്ത് കളയേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക റേസ് ചെയ്ത് കളയാ അതിനുശേഷം ഒരു രീതിക്ക് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ട് പോർഷൻ നമുക്ക് സെറ്റാക്കി വെക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട പരിപാടി വളരെ സൈഡ് പോർഷനാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ സൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുക സെലക്ട് ആക്കുക റിമൂവ് ബാഗ്രൗണ്ട് അടിക്കുക ഒപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫോട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ലോട്ട് ചെയ്യാം അതായത് ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇറേസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഇറേസ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഇറേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ടൈമെടുത്ത് തന്നെ ചെയ്യാൻ പറ്റാൻ മതി ടൈം ടൈമെടുത്ത് ചെയ്താൽ നമുക്ക് അതിൻ്റേതായ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ പിക്കിൽ കിട്ടും ഒരു ഒറിജിനൽ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ അത്യാവശ്യം ടൈം എടുത്തല്ല ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പെർഫെക്ഷൻ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെന്നാലും നല്ല രീതിക്ക് ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കാം അപ്പോൾ വച്ചാൽ പറയാം നമ്മുടെ സൈഡും ഫ്രണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട പരിപാടി നമ്മുടെ വണ്ടിയുടെ പേര് നെയിം സെറ്റ് ആക്കുന്നതാണ് അപ്പോൾ ഞാൻ നെയിമും കാര്യങ്ങളും ക്രോപ്പ് ചെയ്തെടുത്തതിനു ശേഷം ഒപ്പാസിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ സെലക്ട് ആക്കിയിട്ട് വെക്കുന്നുണ്ട് ശേഷം ബ്ലെൻഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനോ ഡാർക്കണോ ലൈറ്റനൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടേതായ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പേര് സെറ്റ് ആക്കാവുന്നതാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒറിജിനൽ ബസ്സിൻ്റെ പേര് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് പറയുന്നതായിരിക്കും സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡാർക്കണോ ലൈറ്റിനോ ബ്ലെൻഡ് ഓപ്ഷനിൽ ചെന്നിട്ട് ഡാർക്കാണോ ലൈറ്റിനോക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് സെറ്റാക്കി കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ പിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് സംഭവം ഇനി നിങ്ങൾക്ക് ഫിൽറ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് കുറേ മെഫർട്സും കാര്യങ്ങളൊക്കെ പിക്സാട്ടിൽ അവൈലബിൾ ആണ് അതായത് ക്രാക്കഡ് വെർഷനിൽ അവൈലബിൾ ആണ് സോ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫോട്ടോ സെറ്റ് ആക്കാവുന്നതാണ് അപ്പോൾ ഗൈസ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഒറിജിനൽ നെയിം എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നാണ് അതിനായിട്ട് പിക്സാർട്ട് ഓപ്ഷൻ പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് എന്ത് ചെയ്യുക റിമൂവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിന് ശേഷം ബ്രഷ് ചെയ്ത് കൊടുക്കുക ഏത് ഭാഗമാണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിവിടെ നെയിമിൻ്റെ പോർഷനാണ് റിമൂവ് ചെയ്യുന്നത് സോ അത് സെലക്ട് ആക്കിയതിന് ശേഷം അവിടെ ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ റിമൂവ് അടിക്കുകയാണ് റിമൂവ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പേരും കാര്യങ്ങളൊക്കെ അവിടെ റിമൂവായി കിട്ടുന്നതായിരിക്കും അപ്പോൾ മൊബൈലിതായിട്ട് എന്തായാലും ഓണമെന്ന് ഉറപ്പ് വരുത്തുക ഗൈസ് അപ്പോൾ ഇത്ര ഉള്ള പരിപാടി അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പോലെ പിന്നെ ചെയ്തൊരു വേറൊരു പിക്ക് ആണത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇൻസ്റ്റ പോസ്റ്റ് ചെയ്തൊരു പിക്കാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്യുക നമ്മുടെ അക്കൗണ്ട് തന്നെയാണ് അമ്മാസ് ഹോളിഡേസ് അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഫോളോ ചെയ്യുക ഐസ് അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ എഡിറ്റിങ്ങിനെ കുറിച്ചും എന്തെങ്കിലും നമ്മുടെ വീഡിയോനെ കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ഇടുകയായിസ് ഞാൻ അപ്പോൾ കമന്റിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും അടുത്തൊരു കിടിലും കിടുക്കാച്ച വീഡിയോ വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും Bye.